നമസ്കാരം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നായരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ചേട്ടാ നമസ്കാരം. എത്രമാത്രം ഒരു പ്രതീക്ഷ ഈ പ്രചരണത്തിൻ്റെ ഏകദേശം ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നെയ്യാറ്റിൻകരയിൽ NDAക്കുണ്ട്? വളരെ നല്ല പ്രതീക്ഷയാണ്. വിജയസാധ്യത വളരെ കൂടുതലാണ്. വിജയത്തിന് വേണ്ടിയാണ് നാം മത്സരിക്കുന്നത്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളത് ആഗ്രഹിക്കുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് രണ്ട് കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുന്നു. മുമ്പേ ഒരു ചോയ്സ് ഇല്ലായിരുന്നിരിക്കാം, പക്ഷേ ഇന്ന് അവർക്ക് ചോയ്സ് ഉണ്ട്. കാരണം 65 വർഷമായിട്ട് മടുത്തിരിക്കുകയാണ് ജനങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടിലാണ്. അപ്പോൾ നമ്മളുടെ വികസനവും നമ്മളുടെ കാര്യങ്ങളും എന്നെപ്പറ്റി പ്രത്യേകിച്ച് അറിയുമ്പോൾ നെയ്യാറ്റിൻകര ജനങ്ങൾ മാനിക്കും. ഇത് രാഷ്ട്രീയത്തിൽ നിന്നൊന്നും നേടാനല്ല, എന്തെങ്കിലും ചെയ്യാനുള്ള ആളാണ്. അതുകൊണ്ട് വളരെ പോസിറ്റീവാണ് എൻ്റെ പ്രസംഗം. ഒരു മോദിജിയുടെ ഒരു വികസന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ വലിയൊരു തേരോട്ടം ഇന്ത്യയിൽ കൂടി നടത്തിയതാണ്. പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അങ്ങേപ്പോലെ ഒരാൾ അതും ബിസിനസ്സിൽ നിന്ന് ഈ രാഷ്ട്രീയത്തിലേക്ക് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളത് മോദിജിയുടെ ഒരു വികസന കാഴ്ചപ്പാടിനെ കുറിച്ചാണോ മറ്റെന്തൊക്കെ വിഷയമാണ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്? അല്ല, മോദിയുടെ വികസനം എന്ന് പറയുന്നത് ലോകം അംഗീകരിച്ചിരിക്കുന്നതാണ്. ഇപ്പം ഇന്ത്യയിലെ എല്ലാ വികസനവും കേരളത്തിൽ എത്തുന്നില്ല, യാഥാർത്ഥ്യമാണ്. കാരണം ഇത് ജനങ്ങളാണ് ഇത് ഫേസ് ചെയ്യുന്നത്, ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ പോലും ഈ നാട്ടിൽ കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. മോദിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ സ്കീമുകളും സ്റ്റേറ്റിന് കൊടുക്കേണ്ട ആവശ്യമാണ്. എല്ലായിടത്തും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കും. ഈ നാട്ടിൽ നടക്കുന്നത് തെറ്റാണ്. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഭരിച്ചിരുന്നവർ ഇടതും വലതും, അവർ തന്നെ ഇടതിലുണ്ടായിരുന്നതിനെ കണ്ടിന്യൂറ്റി വലത് ചെയ്യില്ല, വലതിന് കണ്ടിന്യൂറ്റി ഇടത് ചെയ്യില്ല, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. സെൻട്രലിലുള്ള സ്കീമുകളൊന്നും സ്റ്റേറ്റിന് അനുവദിക്കുന്നില്ല. ഇതിലെല്ലാം ഫേസ് ചെയ്ത് നഷ്ടപ്പെടുന്നതും ജനങ്ങൾക്കാണ്, ജനങ്ങളുടെ അവകാശങ്ങളാണ്. ഇത് ഈ തെറ്റിദ്ധാരണ അത് മാറ്റണം. അപ്പോൾ ഒരുപാട് സെൻട്രലിൻ്റെ സ്കീമുകൾ ഈ നാട്ടിൽ നടപ്പാക്കുന്നില്ല. അത് നടപ്പാക്കുവാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചില കാഴ്ചപ്പാടുണ്ട്. ഈ നാട് അറിയുന്ന വ്യക്തി എന്നുള്ള രീതിയിലും നാട്ടിൻ്റെ ആവശ്യം തൊഴിലാത്മയാണ്. ആ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് നെയ്യാറ്റിൻകരയ്ക്ക് പ്രത്യേകിച്ചും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദിവസത്തെ പ്രചരണ രംഗത്തെത്തുമ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും അതുപോലെ പൊതുജനത്തിൻ്റെ ഇടയിൽ നിന്നുമുള്ള ഒരു പ്രതികരണം എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നത്? വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഓരോരുത്തരും നമ്മളെ കാണുന്നത്. കാരണം അവർ ശ്വാസം മുട്ടിയിരിക്കുന്നവരെ ഒരു ആരോട് എന്ത് പറയണോ എന്നുള്ള ഒരു വഴി കാണുന്നില്ല, ആരോട് എന്താണ് ചെയ്യേണ്ടത്. കാരണം എല്ലാം സഹിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് നാം തൊഴിലുറപ്പ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് വെയിലത്ത് മൺവെട്ടി എടുത്തിട്ടൊക്കെ കളക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്നത് 65, 70, 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അച്ഛനമ്മമാരും ഉപ്പമാരുമാണ്. എല്ലാം മരുന്നിന് വേണ്ടിയിട്ടും ആഹാരത്തിന് വേണ്ടിയിട്ടുമുള്ള ഒരു കഷ്ടപ്പാടിലാണ് ഈ കേരളം. എൻ്റെ അറിവ് ഒന്ന് 50 വർഷം മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. അന്ന് പോപ്പുലേഷൻ ഓരോരുത്തർ കൂടുതല, ഒരു വീട്ടിൽ 8-ഉം 10-ഉം മക്കളുണ്ടായിരുന്ന, ഇപ്പോൾ അതല്ല, 1-ഉം 2-ഉം ഉള്ളൂ. എന്നിട്ട് പോലും ഇന്ന് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. മക്കളെല്ലാം പല സ്ഥലങ്ങളിലായിപ്പോയി. ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ നാട്ടിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല, ഈ തൊഴിൽ നാട്ടിൽ തൊഴിലില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചോദ്യം കൂടി, ഈ തിരഞ്ഞെടുപ്പിൽ ശബരിമല തീർച്ചയായും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ശബരിമല ചർച്ചാ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതു മുന്നണി തന്നെ പിന്നീട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ശബരിമല ചർച്ച ചെയ്തിട്ട് ജനങ്ങളുടെ വോട്ടൊന്നും നേടാൻ പറ്റില്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചില വാർത്തകൾ മാത്രമാണ്. എത്രമാത്രം ശബരിമല ഈ തിരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ ഒരു പ്രചരണ വിഷയമാവും, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? ശബരിമല എന്നല്ല, ഒരു വിശ്വാസവും ഗവൺമെൻറ് കയറി ഭരിക്കേണ്ടതല്ല. വിശ്വാസം വിശ്വാസികളുടെ, നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മളെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനോ അത് ഭരിക്കാനോ അല്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് വിശ്വാസത്തിലും കൈയിടുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ വരുമാനമായിട്ട് വേറെ ഒന്നുമില്ല, ഗവൺമെൻറ്റിനായിട്ട് വരുമാനമില്ല. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം വികസനമെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രകുളത്തിൽ മീനൊക്കെ ഇട്ടിട്ടാണ് അവർ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ക്ഷേത്രകുളങ്ങളെല്ലാം കളങ്കപ്പെടുത്തുന്നു. വിശ്വാസമില്ലാത്ത അവിശ്വാസികളെ, വിശ്വാസികളുടെ പേരുള്ളവരെ ക്ഷേത്രങ്ങളിലെല്ലാം തിരികെ കയറ്റിയിരിക്കുകയാണ്. അവിടുത്തെ ദേവസ്വത്തിൻ്റെ ജോലി കൊടുക്കാനും ശമ്പളം കൊടുക്കാനും അവരുടെ പാർട്ടി അണികളെ നിലനിർത്തുവാനും, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ ജനങ്ങളെ തിരിച്ചറിയും. അതേപോലെ ശബരിമലയെ തൊട്ട് കളിച്ചു എന്നുള്ളത് ആർക്കും ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല, ആരും മറക്കില്ല ഇതൊന്നും.
ഇത് ഈ ഉറപ്പെന്ന് പറയുന്നത് ഇനിയിപ്പം ജയിച്ചു വന്നാൽ ഞാൻ കയറ്റി കാണിച്ചു തരാം എന്നുള്ളൊരു ഉറപ്പായിരിക്കും ഇപ്പം ഉറപ്പ ഉപ്പെന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അതൊന്നും നടക്കില്ല. ഇപ്പം ജനങ്ങളെല്ലാം പ്രതികരിക്കാൻ തയ്യാറാണ്, അത് പ്രതികരിക്കും. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് നെയ്യാറ്റിൻകരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ രാജശേഖരൻ നായർ. വലിയ പ്രചരണ രംഗത്ത് വലിയ മേൽക്കോയ്മ ഇതുവരെ എൻ ഡി എക്ക് നേടാനായിട്ടുണ്ട്. മോദിയുടെ പുതിയ കേരളത്തിനൊപ്പം നിൽക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.